ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മളെ ചാനലിൽ കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാനും ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പവും വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. ലഞ്ചിന് നെയ്ച്ചോറും ബീഫുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ച് ഉണ്ടാക്കണം, മോൾക്കും ഹസ്ബൻഡിനും കൊണ്ടുപോകാനുള്ളതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ബീഫൊക്കെ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫും സവാളയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ പണികൾ ചെയ്യാമല്ലോ. പിന്നെ ഗ്രീൻ പീസും കൂടെ വേഗം അടുപ്പത്ത് വേവിക്കാൻ വെക്കാണ് നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇന്ന് കിച്ചണിൽ പണികൾ കുറവായതുകൊണ്ട് ഞാൻ കിച്ചണിൽ ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. നെയ്ച്ചോറും ബീഫും അല്ലേ, പിന്നെ നമുക്ക് വെള്ളപ്പവും വെള്ളപ്പത്തിനൊക്കെ നമുക്ക് തലേന്ന് അരച്ച് വെച്ചാൽ പെട്ടെന്ന് പണികൾ തീരല്ലോ. അപ്പോൾ 6:30 ആയപ്പോഴാണ് ഞാൻ കിച്ചണിൽ എത്തിയത്. നിച്ചു 8 മണിക്കാണ് പോവുക. ആർട്സ് ഡേ ആയ കാരണം ഇന്നും ഇന്നലെയൊക്കെ അവൾക്ക് 8 മണിക്കാണ് ബസ് എത്തുക, അല്ലെങ്കിൽ 8:10 ആവും എത്താൻ. പക്ഷേ ഒരു 7:30 ആയപ്പോണ്ട് വിളിക്കണ ബസ് ഡ്രൈവർ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ, ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ വെജിറ്റബിളൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചല്ലേ കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ജീരകം പൊട്ടിക്കാൻ ഇട്ടപ്പോഴാണ് അവർ വിളിച്ചത്. അപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് ഈ കറി റെഡിയാവുമെന്നുള്ള ഒരു ഹരിബറിയിൽ ഞാൻ പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ച് ഇടാനൊക്കെ മറന്ന്, അതുകൊണ്ട് ഞാൻ ഇന്ന് റെസിപ്പി കാണിക്കണില്ല. പിന്നീടൊരിക്കൽ ഞാൻ റെസിപ്പി കാണിക്കുക. സത്യത്തിൽ ഇന്ന് കൊളായി എന്ന് പറയാം. കൊളായി എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് വന്നില്ല. ഗ്രീൻ പീസ് ഒന്നും ശരിക്കും വേവാനുള്ളൊരു സമയം കിട്ടിയില്ല. ഞാൻ വെന്ത് ഓഫാക്കിയെന്ന്, പക്ഷേ ഒന്നും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകേണ്ടി വരും. അപ്പോൾ ആ ഉള്ള വേവിൽ ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, തേങ്ങൻ്റെ 1/2 പാലെടുത്ത് വെച്ചത് ആദ്യം ഒഴിച്ചു കൊടുത്ത്, തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരം നമുക്ക് കശുവണ്ടി അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കട്ടെ. കറിക്ക് നല്ല തിക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുക. പിന്നെ തേങ്ങൻ്റെ 2/2 പാൽ ഒഴിച്ചു വെച്ചതും വേഗം ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് കറിയൊക്കെ റെഡിയാക്കി നിച്ചുവിന് കൊടുത്ത്, അവൾ സ്കൂളിൽ പോയി. നിച്ചുവിന് ലഞ്ച് കൊടുക്കാൻ പറ്റിയില്ല. ചില ദിവസങ്ങൾ നമുക്കിങ്ങനെയൊക്കെയാണല്ലോ, എന്ത് പണി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പിന്നെ അവൾക്ക് സ്കൂളിൽ അവിടെ ലഞ്ചുണ്ട്, നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. നെയ്ച്ചോറിന് വെള്ളമൊക്കെ തിളച്ച് വന്നിരുന്നു, ബീഫ് ഏകദേശം വെന്ത് തുടങ്ങിയതായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് പറമ്പിൽ പണിക്കാളുണ്ട് കേട്ടോ, ആകെ കാട് പിടിച്ച് കിടക്കുന്നു, നിറയെ പുല്ല് മുളച്ചിട്ട്. അപ്പോൾ ആ കാട്ടിലും പൊന്തയിലൊക്കെ എൻ്റെ ചെടികൾ ഉണ്ടാവും കേട്ടോ, ചെറിയ ചെറിയ ചെടികളൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതൊക്കെ. ഇതിലെന്താ ഒരു പൂമ്പാറ്റ പോലെ പറക്കണൊക്കെ. ഇവിടെ വലിയൊരു മുരിങ്ങ മരവും ചാമ്പമരവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ, ഈ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തണലുള്ള ഭാഗത്ത് വെക്കണമല്ലോ. ആ മുരിങ്ങ മരം കംപ്ലീറ്റ് നശിച്ചു പോയി, നിറയെ കായ്ച്ച് നിൽക്കണ ഒരു മുരിങ്ങ മരമായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ടവർക്കറിയാം, മുരിങ്ങ മരത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിറയെ കായ്ക്കാനൊക്കെ ഉള്ള ടിപ്സൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ദാ ഈ മുരിങ്ങ മരം കംപ്ലീറ്റ് ആയിട്ടും നശിച്ചു പോയി, ഭയങ്കര സങ്കടമായി പോയിട്ട്. നമ്മൾ അത്രയും നോക്കി വളർത്തി ഉണ്ടാക്കിയത് പെട്ടെന്ന് അങ്ങോട്ട് 1 വർഷമാണ് നിറയെ കായ്ച്ചിട്ടുള്ളൂ, പിന്നെ അതിൽ കായ ഉണ്ടായിട്ടില്ല. അല്ല, ഉണ്ടാവാനും മുരിങ്ങ മരം പോയി ഈ ഒരു അവസ്ഥയായി. പിന്നെ ചാമ്പമരം ഞാൻ വെട്ടിക്കളഞ്ഞതാണ്, ആ ഭാഗത്ത് നല്ലൊരു റംബുട്ടാൻ്റെ തൈ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊരു ഞാവൽ മരമാണ്, നിറച്ച് ഞാവൽപ്പഴം ഉണ്ടാവും. അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിറച്ച് ഫ്രൂട്ട്സൊക്കെ ആയി നിൽക്കുമ്പോൾ. അപ്പോൾ ആ ഞാവൽ മരത്തിൽ ആ ഒരു ചൊറീണ പുഴുണ്ടല്ലോ, നല്ല വലുപ്പമുള്ള ഒരു പുഴു, അത് ആ തൊട്ടടുത്ത് എത്തിയാലൊക്കെ ആവും നമ്മൾ കാണുക, അല്ലെങ്കിൽ തൊടാൻ പോകുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണത്. പിന്നെ നമ്മൾ ഹോം ടൂറിൻ്റെ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ഒക്കെ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതാണ്, പക്ഷെ ഇതുവരെ ഞാൻ കാണിക്കാതിരുന്നത് ഒന്നുകൊണ്ടല്ല, നമ്മൾ ഗാർഡൻ സെറ്റാക്കിയിട്ടില്ല, മുറ്റമൊന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ഗാർഡനൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അതാ നമ്മൾ അടീനെയൊക്കെ ഫ്ലവർ വരാൻ തുടങ്ങി. പറമ്പിൽ പണിക്കാരുണ്ടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കൂടെ ഒന്ന് പോയി നിൽക്കണം, കാരണം എൻ്റെ ചെടികൾ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാനും ഇങ്ങോട്ട് മാറ്റി വെക്കാനും, പിന്നെ അത് ചിലപ്പോൾ നല്ല പുല്ലിൻ്റെ ഉള്ളിലോ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആവും ഇരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്കുള്ള വെള്ളപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്ന വേറൊരു സ്റ്റൈലിൽ വെള്ളപ്പം ഉണ്ടാക്കുന്നത്, നമ്മൾ ഓട്ടപ്പത്തിൻ്റെ അതേപോലെ ഇങ്ങനെ ഓട്ടോട്ടായിട്ടുള്ള ഒരു അപ്പം വെള്ളപ്പത്തിൻ്റെ മാവ് കൊണ്ട്. അപ്പോൾ അതും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും വേറൊരു സ്റ്റൈലാണെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചുതരാം. നല്ലതാണ്ടാ, നല്ല ഓട്ടപ്പത്തിൻ്റെ പോലെ നല്ല ഹോൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളതൊന്ന് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഹോളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് അടച്ചു വെച്ചാൽ മതി. വെള്ളപ്പത്തിൻ്റെ മാവ് പാനിലൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഊത്തപ്പത്തിന് ഇങ്ങനെ പരത്തി കൊടുക്കണ പോലൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഹോളുകൾ ഇങ്ങനെ വന്നതിന് ശേഷം മാത്രം മൂടി കൊടുക്കട്ടോ. അപ്പോൾ അത് സക്സസ് ആവുമോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് കണ്ടപ്പം. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും റെഡിയായി. പിന്നെ പൊട്ടാറ്റോ വേവിച്ചിട്ട് ഞാൻ വെജിറ്റബിൾ കുറുമയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കുമ്പോൾ അധിക കറിയിലും ഈ പൊട്ടാറ്റോ ഞാൻ ചേർത്ത് ഇടാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ഉണ്ടാക്കുമ്പോൾ ബീഫിലൊക്കെ പൊട്ടാറ്റോ ഇടണം, ചിക്കൻ കറിയിലൊക്കെ പൊട്ടാറ്റോ ഇടണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ മോള് പോയി കഴിഞ്ഞാൽ ആരെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിക്കണതെന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കുടിക്കുന്നത്. ഹസ്ബൻഡ് ഒരു 9:30 ആകുമ്പോഴത്തേക്കേ പോവുള്ളൂ. പിന്നെ ഹസ്ബൻഡിനെ വീഡിയോയിൽ കാണിക്കാത്തത് അവർക്ക് താല്പര്യമില്ല വീഡിയോയിൽ വരാൻ, അതുകൊണ്ടാണ്. മോനക്കാണെങ്കിലും താല്പര്യമില്ല. പിന്നെ മോളെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാനും മോളും കൂടെയാണ് വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ അവൾക്ക് സ്കൂളൊക്കെ തുറന്നപ്പോൾ ടൈം ഇല്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ വീഡിയോയിൽ വരാറുണ്ട്. പിന്നെ ഹസ് പറയണത് 100K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ വരാം എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 100K ആയി കഴിഞ്ഞാൽ ഫാമിലിനെ എനിക്ക് കാണിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മോനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എൻ്റെ ഫാമിലിനൊക്കെ കാണിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് താല്പര്യമില്ലാതെ പിന്നെ ഞാനിപ്പോൾ അതിന് നിൽക്കണില്ല. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള സമയത്ത് അവർ വരട്ടെ. അപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് വേഗം ഒന്നായി കിട്ടിയാൽ അവരൊക്കെ കൊണ്ടുവരാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നെയ്ച്ചോറിലേക്ക് ഞാനിതാ ഒരു കച്ചമ്പറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, കുക്കുമ്പറും കൂടെ ചേർത്തിട്ട് വിനീഗറും ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇതാ ഞാൻ റോക്ക് സാൾട്ടാണ്, പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞത്. അത് പിന്നെ അതിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കിടന്ന് അങ്ങനെ മെൽറ്റ് ആയിക്കോളും. പിന്നെ ഞാൻ പപ്പടം കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ നെയ്ച്ചോറും ബീഫും തന്നെ വലിയ താല്പര്യമൊന്നും ഇല്ല കൊണ്ടുപോകാൻ. സാദാ നാടൻ ഫുഡിനോടാണ് താല്പര്യം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടും സാദാ ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുത്തത്. ഇതൊക്കെ കഴിക്കൂട്ടെ, എല്ലാം കഴിക്കും, പക്ഷെ കൂടുതൽ താല്പര്യം നമ്മളെ സാദാ ഫുഡിനോടാണ്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പുതിയതായി നമ്മളെ ചാനലിൽ വന്ന് കുറേ കൂട്ടുകാർക്കൊക്കെ ഫാമിലിയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആദ്യം മുതലേ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഹസ്ബൻഡും രണ്ട് മക്കളും ആണുള്ളത്, മോനും മോളും. മോള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കണത്, മോന് BHMS പഠിക്കുകയാണ്, ഹോമിയോക്ക് തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. നമ്മൾ ഓർക്കിഡിനൊക്കെ 2 നേരം നനച്ചു കൊടുക്കണം, രാവിലെയും വൈകുന്നേരം ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഓർക്കിഡിനൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് പറമ്പിൽ പണിക്ക് ആളുണ്ടല്ലോ, അപ്പോൾ അവരെ കൂടെ ഞാൻ നിൽക്കേണ്ടി വരും. കാരണം എൻ്റെ ചെടികളൊന്ന് അങ്ങോട്ട് എടുത്ത് വെക്കാനും ഇങ്ങോട്ട് എടുത്ത് വെക്കാനും മാറ്റി വെക്കാനും കുറേ പണികളൊക്കെ ചെയ്യാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇരിക്കണ കുറേ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ട് കുറേ ബൊഗൈൻവില്ലകളൊക്കെ ഈ ബാംബുവിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇരുന്നിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഈ ബഫലോ ഗ്രാസ് ഇവിടുന്ന് പറിച്ചിട്ട് ഞാൻ മാവിൻ്റെ ചോട്ടിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ബഫലോ ഗ്രാസിൻ്റെ ഇടയിൽ കുറച്ച് വേണ്ടാത്ത പുല്ലുകളൊക്കെ മുളച്ച് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റി കൊടുക്കും. പിന്നെ ഈ ബാമ്പു എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതുപോലെ റൂട്ടോട് കൂടിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ കിട്ടുമ്പോൾ അത് ഞാൻ പോട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അവരൊക്കെ ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം അവർക്കൊക്കെ ചെടികളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മൾ ചെടികളെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വന്ന് കാണാറുള്ളത്.
അപ്പോൾ അതാ ഈ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് രാവിലെ ഒന്ന് നടക്കുമ്പോൾ നല്ല പോസിറ്റീവ് വൈബാണ് കിട്ടട്ട. ഈ ചെടികളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ പാറി പറന്ന് നടക്കും. നമ്മുടെ മീൻകുട്ടികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുകയാണ്, കണ്ട അവർ ഓടി വരണേ, ഓടി വന്നിട്ട് അത് കഴിച്ച് പോകണുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, രസമാണ് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഫ്രൂട്ട്സിൻ്റെ തൈകളാണെങ്കിൽ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. വെറുതെ നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുക. അപ്പോൾ നമ്മളെ സപ്പോർട്ടൻ്റെ കൊമ്പ് നല്ല വളർന്നു പോയിട്ട് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കുറേ സപ്പോർട്ടുണ്ട് കേട്ടോ, അത് കട്ട് ചെയ്തിട്ടപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ മൂത്തതൊക്കെ പറിച്ച് വിട്ടതാണ്. പിന്നെ വൈകുന്നേരം രാത്രിയിൽ നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ തിരൂരുള്ള ഫ്രഷ് ഡേയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മല്ലി, മുളക്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് വാങ്ങി പൊടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക. പൊടികളായിട്ട് പാക്കറ്റ് വാങ്ങിക്കാറില്ല, അത് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ കാലത്തിന് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോ കമ്പനി ഇങ്ങനെ വാങ്ങിക്കും. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിക്കാമല്ലോ. പിന്നെ നമ്മൾ അബായൻ്റെ കളക്ഷൻ കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബായൻ്റെ ഒന്നും ഒരുപാട് കളക്ഷൻ ഇല്ല, രണ്ട് മൂന്ന് അബായകളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് കാണാം. പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിക്കുമോ എന്ന് പറയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആണെങ്കിലും ഞാനിങ്ങനെ എൻ്റെ വീഡിയോയിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെയാണ് എൻ്റെ കളക്ഷനിലുള്ളത്. അപ്പോൾ മുമ്പത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ അതിലൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ തന്നെയാണ് കളക്ഷനിലുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഡെയിലി വെയർ ആണെങ്കിൽ ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഇടണുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ അതിനിപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് കാണിക്കണ്ടല്ലോ. പിന്നെ ഡ്രസ്സുകൾ എവിടുന്നാണ് വാങ്ങിക്കുക, ഓൺലൈനായിട്ടാണോ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടും കുറേ പേര് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റയിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഷോപ്പ് എന്നൊന്നും ഇല്ല. ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിക്കാറില്ല. എനിക്കെപ്പോഴും ഞാൻ ഡ്രസ്സുകൾ വാങ്ങി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആണ് ഞാൻ വാങ്ങിക്കുക. നമുക്ക് കംഫർട്ടബിളായി ഭംഗിയുണ്ടെന്ന് തോന്നിയാലേ ഞാൻ വാങ്ങിക്കലുള്ളൂ. അപ്പോൾ അത് അധികം ചിലപ്പോൾ തിരൂരുള്ള ഏതെങ്കിലും കടകളിൽ തന്നെ ആവും. പ്രത്യേകിച്ചൊരു ഷോപ്പിൻ്റെ പേരെടുത്ത് പറയാനില്ല. എനിക്ക് എവിടെ നിന്നാണോ ഇഷ്ടം തോന്നുന്നത് അവിടെ നിന്ന് വാങ്ങിക്കൽ. പിന്നെ കാലിക്കറ്റൊക്കെ പോകുമ്പോൾ ഞാൻ മാക്സിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം, നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.